അയാളൊരു നല്ല ചെറുപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങൾ തമ്മിൽ അടുത്തു അറിയാം. അങ്ങനെയുള്ളപ്പോൾ അയാളെയോ അയാളുടെ ഫാമിലിയെ കുറിച്ച് ഓർത്ത് പ്രത്യേകിച്ച് ടെൻഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. മോൾ വിഷമിക്കണ്ട, എല്ലാം പറഞ്ഞ് ശരിയാക്കാൻ ഞാനുണ്ട്. മോൾ അപ്സെറ്റ് ആവണ്ട. എൻ്റെ സങ്കടങ്ങൾ കാണാൻ മോളുടെ ചേച്ചിക്ക് സമയമില്ലെങ്കിലും ഞാൻ ഏത് തിരക്കിനിടയിലും നിങ്ങളുടെ വിഷമങ്ങൾക്കൊപ്പം നിൽക്കും. അച്ഛൻ അവശനാണ്, നന്ദൻ പുറത്തു. പിന്നെ വീട്ടിലെ പക്വതയുള്ള ആളെന്ന നിലയിൽ ഞാൻ വേണം കരുതലോടെ നീങ്ങാൻ. അതുകൊണ്ട് മോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. എന്റെ അനിയത്തിയുടെ കാര്യത്തില് എനിക്കും ഉണ്ടാകാംക്ഷ, എന്താ പ്രശ്നം? എന്റെ ചേച്ചി, ഞാൻ ആ നീരജിന് ബൈക്കിലൊന്ന് കയറി, അത് കണ്ട ശരത്തേട്ടൻ അമ്മയോട് ചെന്ന് വിവരവും പറഞ്ഞു. അമ്മ അതിപ്പോ വലിയ പ്രശ്നമാക്കി എടുക്കുകയും ചെയ്തു. മോളെ പോലെ ഒരു പെൺകുട്ടി ഒരു പയ്യന്റെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നത് അത്ര ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ചില ആണുങ്ങൾക്കൊപ്പം പെണ്ണിന് എവിടെയും പോവാം, അടുത്തിടപഴകാം, വേണമെങ്കിൽ ഒന്നിച്ചൊരു മുറിയിൽ കഴിയാം. എന്നാൽ അതിനു മുൻപ് അവന്റെ ഉള്ളിൽ ക്രിമിനൽ സ്വഭാവം ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും രോഹിണി? ആള് തന്ത്രശാലിയാണെങ്കിൽ അവനെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. അത് ശരിയാ. ഈ നീരജ് എന്ന് പറയുന്നവൻ വളരെ നല്ല പയ്യനാ, എനിക്കറിയാം. പിന്നെ നിനക്കവനെ വിവാഹം കഴിക്കണമെങ്കിൽ പോലും എനിക്ക് സമ്മതാ. സമ്പത്തിലോ കുടുംബ മഹിമയിലോ ഒന്നും ഒരു കാര്യമില്ല മോളെ. പെണ്ണിനെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, വഞ്ചിക്കാത്ത ഒരു പുരുഷനാ ഏതൊരു പെണ്ണിന്റെയും ഭാഗ്യം. ആ പറഞ്ഞത് 100% സത്യ. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം നീരജിനോടുണ്ടോ? ഇല്ല ചേച്ചി. സത്യം പറ. ഇല്ല. എന്റെ കൊച്ചി ചത്തട്ട് മാസങ്ങളായി, എന്നിട്ട് അന്വേഷണം എന്തെങ്കിലും ആയോ? നടന്നോണ്ടിരിക്കുന്നു. അല്ല, സാറിന്റെ ബന്ധുക്കളോ പരിചയക്കാരോ ഒക്കെയാണ് പ്രതികളെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണോ ഒരു മെല്ലെ പോക്ക്? അതേപറ്റി ഇപ്പൊ തർക്കിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. അന്വേഷണത്തിന്റെ പുരോഗതിയെ പറ്റി പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. പക്ഷേ ഈ പറയേണ്ടവര് എന്നോടെല്ലാം പറയുന്നുണ്ട്, അന്വേഷണം മന്ദഗതിയിലായിരിക്കും, എനിക്ക് വിരോധമില്ല. എങ്കിലും പ്രതികളെ കുറിച്ച് ഞങ്ങൾക്ക് ചിലതറിയാം. അവരെ കോടതി ശിക്ഷിച്ചാലും ഞങ്ങൾക്ക് തൃപ്തി വരികയില്ല. എന്റെ മാനുവലിന്റെ മരണത്തിന് അതിലും ഭീകരമായൊരു മരണം, അത് എത്രയും പെട്ടെന്നുണ്ടാവണം. പോലീസുകാരോട് പറഞ്ഞിട്ടേ അത് ചെയ്യുന്നുള്ളൂ. നൈനയെന്ന് പറയുന്നവള് എന്റെ കുഞ്ഞിന്റെ കാശ് കുറേ തിന്നതാ. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ പണവും ജീവിതവും അവൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല, ഇതൊക്കെ പറയാനാണോ സാർ ഇങ്ങോട്ട് വന്നത്? അല്ല, ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ആണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്, ചില ആൾക്കാരെ കൊല്ലാനുള്ള മനസ്സുമായി പുറകെ ഉണ്ടെന്ന്. അവളെയും അവളുടെ കെട്ടിയവനായ തട്ടുകട നന്ദനെയും. നയനയാണ് പ്രതി. അവള് ചെയ്ത കുറ്റം നന്ദൻ ഏറ്റെടുക്കുകയായിരുന്നു. നന്ദൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ചെറുപ്പക്കാരനൊന്നുമല്ല. ഞാനൊരു അന്വേഷണം നടത്തി. കൊച്ചു പറഞ്ഞ പോലെ അവന്റെ ഫാമിലിയൊക്കെ കൊള്ളാം, നല്ല ചെറുപ്പക്കാരനാ.
പക്ഷേ കല്യാണം കഴിച്ചത് ഒരു നീരാളി ആയി പോയില്ലേ, അതൊരു ചെറിയ കാര്യമല്ല. അപ്പ അവനും അവളുടെ വിധി തന്നെ വരണം. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വന്ന് എന്റെ കൊച്ചൻ എന്നോട് ചോദിക്കുക, എന്നെ കൊന്നവര് എന്റെ അടുത്ത് എത്തിയില്ലല്ലോ അങ്കളെന്ന്. എത്തിക്കണം എനിക്ക്, കുറച്ചു നാളുകൂടി ജീവിച്ചോട്ടെ എല്ലാം. എന്നിട്ട് കൊല്ലാതെ കൊല്ലും. ചെയ്തതിനെ കുറിച്ച് ഓർത്തു പശ്ചാത്തപിക്കുമ്പോ കൊന്നങ്ങോട്ട് തള്ളും. നീന്തിനടി എന്നെ കണ്ടപ്പോ ഓടിയത്? അത് പെട്ടെന്ന് കണ്ടപ്പോ ഓടാൻ തോന്നി. ഞാൻ നീ എവിടെ പോയതടി? അമ്മയുടെ അല്ല, അമ്മയുടെ അടുത്ത്. ഓഹോ, ഭൂലോക പാഴായ അമ്മയെ കണ്ടിട്ട് വരികയാണോ? എന്നിട്ട് അവൾ എന്തൊക്കെ ഉപദേശങ്ങൾ തന്നു? ആ നരേട്ടിന് കുത്തേറ്റതോടെ അമ്മ അവളാകെ മാറി. ഇപ്പോ നല്ലതേ പറയുന്നുള്ളൂ. എത്ര നാളത്തേക്ക്? അത് നിന്നെ ഒന്ന് പൊക്കിക്കൊണ്ടുപോയി ശരിക്കും ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കേസ് എവിടം വരെ ആയെന്നറിയാൻ ആളെത്തിയിരുന്നു. ഇനിയിപ്പോ ഞങ്ങള് സത്യസന്ധമായ അന്വേഷണം നടത്തിയില്ലെങ്കിലും യഥാർത്ഥ ചിത്രം മാനുവലിന്റെ ബന്ധുക്കൾക്ക് വ്യക്തമാണ്. മിക്കവാറും ആ പയ്യന്റെ അങ്കിള് നിന്നെ വെട്ടിക്കീറും. കൂട്ടത്തില് നന്ദേട്ടനും പെട്ടുപോകുന്നുള്ള ഭയം എനിക്ക്. അല്ല, നന്ദേട്ടൻ കുറ്റം ഏറ്റു പറഞ്ഞു. നിർത്തി. അങ്ങനെ കുറ്റം ഏറ്റെടുത്ത നന്ദേട്ടൻ ഇനി പറയും സത്യങ്ങള്. നിന്നെ ഞാൻ വന്ന് പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എന്തിനും ഏതിനും പെങ്ങളുടെ സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്നവൻ ഇപ്പൊ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ജഗന്നാഥൻ എന്ന നല്ല മനുഷ്യൻ കുടുംബത്തു നിന്ന് ഇറങ്ങിയതോടെ നിന്റെ ഒക്കെ നാശവും തുടങ്ങി. അച്ഛൻ എങ്ങ് തിരിച്ചു തരുമോ? പൊതു നിരത്തായിപ്പോയി, അല്ലെങ്കിൽ നിന്റെ ചെകിട് തല്ലി പൊളിച്ചേന ഞാൻ. നിനക്കും നിന്റെ അമ്മയ്ക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹതയില്ല. ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ മരണം. രണ്ടിലൊന്ന് ഉടനെ ഉണ്ടാവണം. പോലീസ് നിന്നെ ജയിലിൽ കിടത്താനുള്ള എല്ലാ സാധ്യതകളും ആരായി. അതിനിടയില് കൊലക്കത്തിയുമായിട്ടും നിന്റെ പിന്നാലെ ആളുണ്ട്. അതുകൊണ്ട് മരണമാണോ ജയിലാണോ ജാതകത്തിൽ എഴുതിയേക്കുന്നതെന്ന് നീ ഒന്ന് പോയി നോക്ക്. രണ്ടിലൊന്നതിലുണ്ടെങ്കിൽ അതങ്ങ് ഉറപ്പിക്കാം. അതായിരിക്കും ഇനിയുള്ള നിന്റെ വിധി. ആരും കരള് തരാനില്ലല്ലയോ, പാവം. കൂടെയുള്ള ഗുണ്ടകളൊക്കെ ചങ്കു പറിച്ചു തരുന്നവരായിരുന്നല്ലോ, പിന്നെ അവരൊക്കെ എവിടെ പോയി? നിന്റെയും നിന്റെ പെങ്ങളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാ. എന്ന് മാത്രമല്ല, ബ്ലഡ് റിലേഷൻ ഉള്ളത് കൊണ്ട് അവൾക്ക് നിന്നെ ഈസി ആയിട്ട് സഹായിക്കാനും പറ്റും. അവള് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെ പങ്കു പറ്റിയ നിന്നോട് അവള് പിന്നെ ഇവിടെ മാത്രം എന്താ കരുണ കാണിക്കാത്തത്? എല്ലാരെയും ഞാൻ മനസ്സിലാക്കുക മോചിതേ, ജീവിതം പഠിക്കുക. നീയും നിന്റെ പെങ്ങളും ഒന്നും ഒരിക്കലും ജീവിതം പഠിക്കത്തില്ലടാ.
ഇനി അങ്ങനെ പറയണ്ട. ആരും സഹായിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് മരണം അടുത്തെത്തി കഴിഞ്ഞു. തീരാൻ പോവല്ലേ മോചിത, ഞാൻ പിന്നെ ഇനി എന്നോടൊരൊന്ന് പറയണോ? മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഒരു ദിവസം പോലും ഭാര്യാ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ലെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു പെൺകുട്ടിയുടെ കഴുത്തിലെ താലി കെട്ടിയിട്ടുള്ളൂ. അത് മോചിതയുടെ കഴുത്തിലാ. ആ കഥയൊന്നും നീ കൂടുതൽ പറയണ്ട, എനിക്കത് കേൾക്കുമ്പോ കലി കയറും. നീ വേറൊരു സത്യം അറിഞ്ഞായിരുന്നു, എനിക്ക് വേണമെങ്കിൽ നിന്നെ സഹായിക്കാൻ പറ്റും. ഞാനും ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരിയാടാ, എന്നാലും സഹായിക്കത്തില്ല ഞാൻ നിന്നെ. നീ മരിക്കുമ്പോ ആ മരണം ഞാൻ ആസ്വദിക്കും. അതിനു മുൻപ് ആരും സഹായിക്കാനില്ലാതെ നീ കുറച്ച് ദിവസം കടന്ന് വേദനിക്ക്. ഇനി നിന്നെ കൊണ്ട് ശരണം വിളിച്ചവരൊക്കെ ചിരിക്കട്ടെ, നിന്നെ ഭയന്നിരുന്ന നാട്ടുകാർ സന്തോഷിക്കട്ടെ. തീരാറായവനെ ഇങ്ങനെ കുത്തണോ? വേണമെങ്കിൽ എനിക്ക് തല്ലിയത് നന്ദനാണെന്ന് പറയാമായിരുന്നു, കുത്തിയത് അച്ഛനാണെന്ന് പറയായിരുന്നു. പറഞ്ഞില്ലല്ലോ ഞാൻ. അവസാന നിമിഷമെങ്കിലും നന്മ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി. എന്നാലും പുണ്യൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് വേദനിച്ച മനസ്സുകളുടെ പ്രാക്ക് കൊണ്ട് നിന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്നുകൂടെ വാ, മരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കാണാലോ. വരും. നിനക്ക് കരള് തരാൻ തയ്യാറായി ആരെങ്കിലും വന്നാൽ അവനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കാൻ. ഞാനിപ്പോ നന്ദേട്ടനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാ. എനിക്ക് മറ്റു ചിന്തകളൊന്നുമില്ല. അല്ല, നിന്നോട് ഇത് ആരെങ്കിലും ചോദിച്ചോ? ചോദിച്ചില്ല. എന്നാലും നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? അല്ലാതെ ഈ അഭിനയവും കാലുപിടുത്തൊന്നും നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. എന്താടി കാര്യം? നന്ദേട്ടാ, എനിക്ക് ജയിലിൽ കിടക്കാൻ പേടിയാ നന്ദേട്ടാ. ആ അത് ശരി. എന്നെ കോടതി കേട്ടും ജയിലിൽ കേട്ടു എന്നൊക്കെ ആ മോചിത പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്യാനാ? നിന്റെ ഭാവി അതാണെങ്കിൽ അത് നടന്നല്ലേ പറ്റൂ. നന്ദേട്ടാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിന്റെ അമ്മയാ ഞാൻ. ഭാഗ്യത്തിന് അതുണ്ടായില്ല. നിന്നെ വേണമെങ്കിൽ ഞാൻ രക്ഷിക്കാം, പകരം നീ ഒരു ഉപകാരം ചെയ്യണം, എനിക്കല്ല മറ്റൊരാൾക്ക്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. പറഞ്ഞിട്ട് വാക്ക് മാറ്റരുത്. മാറ്റിയാലേ നിന്റെ ആവശ്യം നടക്കത്തില്ല. ഇല്ല, ഞാൻ എന്ത് വേണേലും ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. എങ്കി നീ നിന്റെ ആങ്ങളക്ക് ലിവർ ദാനം ചെയ്യണം. അല്ല, അതിപ്പോ അതിൽ നന്ദേട്ടനെ നരേട്ടൻ മരിക്കണോന്നാണല്ലോ. നീ കൂടുതൽ ചോദ്യം ചെയ്യുന്നു വേണ്ട, പറഞ്ഞു നിങ്ങൾ കേട്ടാ മതി. എന്താ പറ്റുമില്ലേ? അതെ, ഞാനിപ്പോ എടീ സ്വന്തം ആങ്ങളക്കല്ലേ, നീ കുറച്ചെങ്കിലും കൂറ് പുലർത്ത ആങ്ങളക്ക്. നിനക്ക് എന്താ തടസ്സം? നീ കരൾ ദാനം ചെയ്ത ഞാൻ ഏറ്റെടുത്ത കുറ്റം എന്റെ തലയിൽ തന്നെ വരും. മൊഴി മാറ്റി ഞാൻ പറയത്തില്ല. എന്താടി മറുപടി പോലും തരാതെ അങ്ങ് പോകുന്നത്? ഞാൻ ജയിലിൽ കിടന്നോളാം.
ചിലപ്പോ അയാളെ മൊഴിമാറ്റി പറയും, ഞാനാണ് മാനുവലിനെ കൊന്നേന്ന് പറയും, ജയിലിൽ കിടന്നുള്ളങ്ങൻ. എന്നാലും വയറുകയറി കരട് കൊടുക്കാനൊന്നും എന്നെ കൊണ്ടു പറ്റില്ല. തല്ലിയതും കുത്തിയതും മരുമോനും അമ്മായിയച്ഛനും കൂടിയാ. എന്നിട്ടിപ്പോ ആ തട്ടുകടക്കാരൻ പറയുക കൊലപാതക കുറ്റം എന്റെ മേൽ ചാർത്തി തരില്ല, പകരം ഞാൻ കരള് കൊടുക്കണോന്ന്. അവൻ അത്രയെങ്കിലും സ്നേഹമുണ്ടല്ലോടി. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ തല്ലിയത്? സ്വന്തം അച്ഛനാ മോനെ കുത്തിയത്. അത് പിന്നെ അങ്ങേരെ കുത്തി പുഴയിലെറിഞ്ഞത് അവനും അവന്റെ കൂട്ടുകാരും കൂടെ അല്ലേ. മക്കൾ അച്ഛനെ കൊന്നാലും അച്ഛന് മക്കളെ കൊല്ലാൻ പറ്റുമോ? ഓ, നിന്നെയൊക്കെ ആരും കൊന്നു പോവടി. അല്ല, എന്താ ബാഗൊക്കെ ആയിട്ട്? കുറച്ചു ദിവസം ഇവിടെ നിക്കാൻ തന്നെയാ, അല്ലെങ്കിലേ ഉറങ്ങി കിടക്കുമ്പോ എന്റെ കരൾ അടിച്ചോണ്ട് പോവും എന്റെ കെട്ടിയവൻ. ആ രീതിയില്ല കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഇനി ഏട്ടന് കരള് കിട്ടിയിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അയ്യോ, ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ല. വായു ഭക്ഷിച്ചാലും ഇപ്പൊ തൃപ്തിയാ? സാഹചര്യം വരുമ്പം ഏത് രീതിയിലും ജീവിക്കൂടെ നമ്മളൊക്കെ. ആ, അതിപ്പോ മനസ്സിലായല്ലോ, ജീവൻ ഒരു ഉറപ്പുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് ശരീരം നന്നാക്കിയിട്ട് എന്താ കാര്യം? ആ, അമ്മ ചെല്ല്, പോയി കൂട്ടിരിക്കെ. പിന്നെ ആരെങ്കിലും കരള് കൊടുത്ത് സഹായിക്കാൻ വരുവാണെങ്കിൽ വിളിച്ചു പറയണേ. എന്തിനാടി വിളിച്ചു പറയുന്നത്? അല്ല, ആളെ ഒന്ന് അറിഞ്ഞിരിക്കാന്. ആളെ അണിയുന്നു, ആര് സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഒരു ആംബുലൻസ് വന്ന് നിൽക്കും. അപ്പൊ കള്ളക്കരച്ചിൽ കരഞ്ഞാലുണ്ടല്ലോ, വലിച്ചു കീറും ഞാൻ. ആരോട് സ്നേഹമില്ലാത്തൊരു സാധനം. എന്തായാലും അവസാനം തന്നെ സഹായിക്കാൻ ഒരാളെത്തിയിട്ടുണ്ട്. ആരാ ഡോക്ടറെ? ആളിന്റെ പേര് രഹസ്യമായി വെക്കണമെന്നാ നിർദ്ദേശം, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോ ഞാൻ രക്ഷപ്പെടും ഡോക്ടറെ? അത് പറയാൻ പറ്റില്ല, എല്ലാ കേസുകളും റിസ്ക് ഉള്ളതാ. കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും, പിന്നെ എല്ലാം തന്റെ ഭാഗ്യം പോലിരിക്കും. എന്നെ സഹായിക്കാൻ എത്തിയതാരായാലും അയാൾക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. എപ്പോഴാ ഡോക്ടർ ഓപ്പറേഷൻ? അതൊക്കെ അറിയിക്കാം. കൃത്യസമയത്ത് തന്നെ സഹായിക്കാനുള്ള മനസ്സുമായി ഒരാൾ എത്തിയതിന് ദൈവത്തോട് നന്ദി പറ. എന്നിട്ട് പൊതുജീവൻ കിട്ടുവാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ നന്മ ചെയ്ത് കഴിഞ്ഞകാല പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ നോക്ക്. സ്വന്തം അച്ഛനെ കുത്തി പുഴയിലെറിഞ്ഞല്ലേ, അതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ? എല്ലാം നിർത്തി ഡോക്ടർ സാറേ, അല്ലെങ്കിൽ തന്നെ മരണം മുന്നിൽ കണ്ടു കിടന്നവന് ഇനി പഴയ പോലെ ആവാൻ പറ്റൂല. ഈ കിടപ്പിൽ കിടന്ന് ചിലതൊക്കെ ഓർത്ത് ഡോക്ടറെ, ഇനി രക്ഷപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ജീവിക്കണം. ഒന്നും വാക്കിലൂടെ പോരാ, പ്രവൃത്തിയിലൂടെ കാണിക്കണം. ഓക്കെ, എന്നാലും എന്നെ സഹായിക്കാൻ എത്തിയത് ആരായിരിക്കും? എന്തായാലും അവസാനം തന്നെ സഹായിക്കാൻ ഒരാളെത്തിയിട്ടുണ്ട്. ആരാണ് ആ ഒരാൾ? ഈ നികൃഷ്ട ജന്മത്തിന് വീണ്ടും ജീവിതം സ്വപ്നം കാണാൻ അവസരം നൽകുന്ന ആ ഒരാൾ. ആൾ ആരാണെന്നറിഞ്ഞാൽ കരയും ഇവൻ ഹൃദയം കൊണ്ട്. അശ്രുപൂജയാണ് ഇനി. അതെ, തിരിച്ചുവരവിൽ തിരിച്ചറിവിന് പശ്ചാത്താപത്തിന് പടച്ചോൻ തരുന്ന അവസാന വഴി.